അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇസ്ലാമത വിശ്വാസികളുടെ ആരാധനാ സ്ഥലമാണ് വിശുദ്ധമായ പള്ളി എന്നുള്ളത്. പള്ളി അള്ളാഹുവിൻ്റെ ഭവനം കൂടിയാകുന്നു. ഇന്ന് മിനാരങ്ങളും താഴികക്കുടങ്ങളും തുറന്ന പ്രദേശങ്ങളും അടങ്ങുന്ന മസ്ജിദുകൾ ലോകമെമ്പാടും കാണാമെങ്കിലും ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ പള്ളികൾ വളരെ ലളിതമായ ശൈലിയുള്ളതായിരുന്നു. പ്രവാചകൻ്റെ മസ്ജിദുന്നബവി ഈന്തപ്പനയോലമേഞ്ഞതും താഴെ ചരൽ വിരിച്ചതുമായിരുന്നു. പിന്നീട് ഒരുപാട് പ്രദേശങ്ങൾ ഇസ്ലാമിൻ്റെ കീഴിൽ വരികയും പ്രാദേശികമായ ഇസ്ലാമിക വാസ്തുവിദ്യ വികസിക്കുകയും വ്യത്യസ്ത ശൈലിയിലുള്ള മസ്ജിദുകൾ ഉണ്ടാവുകയും ചെയ്തു. ഇങ്ങനെ പരിശുദ്ധമായ പള്ളികൾ ഇന്ന് ലോകമെമ്പാടും ഇസ്ലാമിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയാണ്. പരിശുദ്ധമായ പള്ളിയോടും ഇസ്ലാമിനോടും പിശാചിൻ്റെ സന്താനങ്ങൾ വിരോധം പുലർത്താറുണ്ട്. ഈ അടുത്ത യു പിയിൽ നടന്ന സംഭവം അത്തരത്തിലുള്ളതാണ്. വളരെ ദുഃഖകരമായ വാർത്ത കൂടിയായിരുന്നു അത്. ഒരുപക്ഷെ വാർത്താമാധ്യമങ്ങൾ അത്ര പ്രസക്തമല്ലാതെ രൂപത്തിൽ കൊടുത്തൊരു വാർത്തയാണത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, ഉത്തർപ്രദേശത്തിലെ മധുര ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ മുസ്ലിം പള്ളിക്കു നേരെ സംഘപരിവാർ ബജറംഗദൾ പ്രവർത്തകർ ആക്രമിക്കുകയുണ്ടായി. മധുര ജില്ലയിലെ നൗഗോൺ പ്രദേശത്തെ പള്ളിയുടെ രണ്ട് മിനാരങ്ങളും ചുറ്റുമതിലും അജ്ഞാതർ തകർത്തതായി ഹിന്ദി ദിനപത്രം ജാഗ്രൻ റിപ്പോർട്ട് ചെയ്തു. തിങ്കളാഴ്ച രാത്രിക്കും ചൊവ്വാഴ്ച രാവിലേക്കും ഇടയിലാണ് സംഭവം. രാത്രിയിൽ പള്ളിയിൽ ആരും ഉണ്ടാവാറില്ലായിരുന്നു. രാവിലെ പള്ളിയിൽ പ്രഭാത നിസ്കാരം നടത്താൻ വന്നപ്പോഴാണ് സത്യവിശ്വാസികൾ പള്ളി ആക്രമിക്കപ്പെട്ട സംഭവം അറിഞ്ഞത്. സംഭവത്തിൽ അജ്ഞാതരായ അക്രമികൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് പരിശോധന തുടങ്ങിയിട്ടുമുണ്ട്. തകർക്കപ്പെട്ട മിനാരം ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു. ക്രമസമാധാനം തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ സംഭവസ്ഥലത്ത് പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹരിദ്വാറിലെ പള്ളിയും മദ്രസയുമായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനു നേരെ ബജറംഗദൾ അനുയായികൾ ആക്രമണം നടത്തിയിരുന്നു. യാ റബ്ബ്, എന്തൊരു പരീക്ഷണമാണിത്! ഈ സംഘപരിവാർ നരഭോജികളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. ഒന്ന് മാത്രമാണ് ഇസ്ലാമിനെ എതിർക്കുന്ന, മുസ്ലിമീങ്ങളെ എതിർക്കുന്ന ശത്രുക്കളായ സംഘികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളെത്ര എതിർത്താലും വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ മതം ഈ ലോകത്ത് അന്ത്യാവസാനം വരെ നിലനിൽക്കും. ഈ വിശുദ്ധ ഇസ്ലാമിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കി ഇതിലേക്ക് ആളുകൾ കുത്തിയൊഴുകുന്നതാണ്. നിങ്ങൾക്ക് സത്യം അറിയണമെങ്കിൽ ആ വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, അറിയുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള വിഷവിത്തുകൾ, ദുഷ്ചിന്തകൾ മാറിക്കിട്ടും. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.